ഹായ് ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോഴേ നമ്മളുടെ ആ ഒരു ബീച്ചിങ് ചെറുതായിട്ട് നടന്നുള്ളൂ. ഇന്നേക്ക് വലുതായിട്ട് ഞാൻ കാണിച്ചു തരാം. ബീച്ചിങ് ആയി നോക്കി, ഇവിടെ നോക്കുമ്പോ തന്നെ അത്യാവശ്യം വലുപ്പമായിട്ട് കാണുന്നുണ്ട്. കണ്ട എനിക്ക് കണ്ട അതുപോലെ തന്നെ അതിന്റെ അടുത്ത് നോക്കി വേറൊരു ബീച്ചിങ് ആയി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഭാഗത്തായിട്ട് ഓരോന്നോരോന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നോക്കി കണ്ട, ഇത് ചെറുതാണ് കേട്ടോ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വലുതും, ഇത് കുറച്ചുകൂടി വലുപ്പുള്ളതാണ്. ഇന്നലെ ഇത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ ഓരോ ദിവസം തോല്ലും തോറും നല്ല രീതിയിൽ വലുതായി വരുന്നുണ്ട്. നോക്കി നമ്മൾ ഇവിടുത്തെ ബീച്ചിങ് ആയി കണ്ട എന്താ ഗൈസ്, എന്റെ പൊന്നെ നല്ല രസത്തില് ഉണ്ടാവുന്നുണ്ട് കേട്ടാ. അപ്പൊ സാർ, ഞാൻ കാലത്ത് നല്ല രീതിയിൽ നനച്ചു സെറ്റാക്കി ഇടുന്നുണ്ട്. നനയ്ക്കുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയില് നനയ്ക്കുന്നതൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാന്നുള്ളത്. ഞാൻ അങ്ങനെ നനയ്ക്കാറ്. പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ തൂപ്പിട്ടിട്ട് മൂടണം, അതിൽ തൂപ്പ് കെട്ടാനായിട്ട് പോകണം. അതുപോലെ തന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ. അതാണത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ നമ്മൾ തന്നെ മറക്കരുത് കേട്ടോ. നേരെ വീഡിയോ കിട്ടല്ലേ വാ. പിന്നെ കേസ് നോക്കിയ വേറൊരു സംഭവം ഞാൻ കാണിച്ചിട്ടെ. ഇത് കണ്ട, നമ്മൾ മുളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ്. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി? എന്താന്ന്, നമ്മളെ കോവയ്ക്കാണ്. അത് മണ്ണിൽ വെച്ചപ്പോൾ ഇത് നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മതിൽമ പടത്തുന്ന ഒരു ചെടിയാണ്. അത് എന്തെൻ്റെ പേര് പറഞ്ഞു പക്ഷേ മനസ്സിലായിട്ടില്ല. പക്ഷെ നമ്മളെ തക്കാളിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ചെടികളൊക്കെ നല്ല രീതിയിൽ നോക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഈ ഒരു എന്താ പറയുക പടവലങ്ങ ഇതുവരെയായിട്ടും പൂവിട്ടിട്ടില്ല. ഒരു കായപ്പൂവോ അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല കേട്ടാ. അങ്ങനെ പരിപാടി ഒന്നുമില്ല. പീച്ചിങ്ങയുടെ ഇത് വന്നിട്ട് നോക്കിയാൽ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കണ്ടാ. അതുപോലെ തന്നെ ഇവിടെയും വന്നിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പൊന്നെ ഇത് എല്ലാ മുട്ടിലും ഉണ്ടാവുന്നുണ്ട്. പീച്ചിങ്ങ ഭയങ്കരമായിട്ട് ഗ്രോ ആയിട്ട് വരുന്നുണ്ട്. നോക്കിയ അടിപൊളിയാണ്. പിന്നെ നമ്മളുടെ ചെരവക്കായ ചെരവ് രണ്ട് പൂട്ട് കണ്ട അവിടേക്ക്. യെസ്, ചെരവക്കായ കണ്ട രണ്ട് പൂവാണ് ഇട്ടുള്ളത്. ഇത് സാധാ പൂവാണ് കേട്ടോ, കായ്പൂവെന്നല്ല. അതുപോലെ തണ്ണിമത്തനൊക്കെ നല്ല രീതിയിൽ വലുതായി പോകുന്നുണ്ട്. പക്ഷെ ഒരു പൂക്കളും കാര്യങ്ങളൊന്നും സെറ്റായിട്ടൊന്നുമില്ല. കൊമ്പർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പൂവിടുന്നുണ്ട് പക്ഷെ കായ്പൂവൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ രണ്ടാമത് ഇട്ട അമരപ്പയർ കണ്ട യെസ് നല്ല രീതിയിൽ വലുതായി വന്നിട്ടുണ്ട്. ഇന്നലെ കാണുമ്പോൾ ഒന്നുണ്ടായിരുന്നു നോക്കിയ മുട്ടൈമ മുട്ടല്ല, ആ മുട്ട പോലെ സാധനമില്ലേ, അതൊന്നും നോക്കിയാൽ അതിൻ്റെ ആ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ആ പയറിൻ്റെ അമ്മയുടെ പയറിൻ്റെ തോടും ഇത് നോക്കി വലുതായിട്ടുണ്ട് കേട്ടാ. ഇത് സെറ്റാക്കണം. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയ പരിപാടിയുണ്ട്. അതായത് ഇതില്ലേ, ഇത് വള്ളിപ്പയറാണ്. ഈ കാണുന്നത് ഈ കാണുന്ന വള്ളിപ്പയർ വലുതായിട്ട് ഇത് നിലത്ത് വീണ് കിടക്കേണ്ട, ഇത്രത്തോളം വളർത്ത് വരും. ഇപ്പം നമുക്ക് പിടിച്ചിട്ട് ഈ ഒരു ചരടിലൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കണം. ഫ്രണ്ട്സ്, അതിനെന്തൊരു പരിപാടി എന്ന് വെച്ചാലേ, നമുക്കിവിടെ ആദ്യം ഒരു കമ്പി അല്ലെങ്കിൽ ഒരു വടി ഇതേപോലെ അടിച്ച് കയറ്റണം. നമുക്ക് കട മാറിയിട്ടേ ഇതേപോലെ അടിച്ച് കയറ്റാം. കടക്കടിക്കരുതിട്ട ഒരു നീക്കടിക്കാൻ തന്നെ. ശേഷം ഇതേപോലെ ഒരു കയറ് നമുക്ക് കെട്ടിയെടുക്കാം. വെറുതെ കിട്ടിട്ടാ കേട്ടോ, താത്തി കിട്ടാം. എന്നിട്ട് ഏകദേശം ഇതിൻ്റെ വലിപ്പം വെച്ചിട്ടേ കയറ് കട്ട് ചെയ്യട്ടെ. കട്ട് ചെയ്യാനൊരു കത്തി വേണം. കത്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓ ഗൈസ്, കത്തി കിട്ടി. അപ്പം എന്തായാലും നോക്കി ഇവിടെ അങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് കട്ട് ചെയ്യാം. കത്തിക്ക് മൂർച്ചല്ല, ഇങ്ങനെ വെച്ച് കെട്ടി വെറുതെ കിട്ടാ മതി. കണ്ട ഇങ്ങനെ തീരാം. എന്നിട്ട് വള്ളിയുടെ വള്ളിയില്ലേ വെറുതെ ഇതുമ്പോൾ ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക. ഇനി ഒരു മേലക്ക് പൊക്കോളട്ടെ. ഇത് വലുതായിട്ട് അടുത്തതും ഇതിൻ്റെ ഇതും ഇതുമ്മേ കൂടെ തന്നെ വിടുക. പിന്നെ ഈ ഭാഗത്ത് ചെറുത് നിൽക്കുന്നുണ്ട്. ഗൈസപ്പേ, നമ്മൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടാ. ഇനിയുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഇട്ട് പോകണം. അതിന് മുന്നേ നമ്മളെ മുരിങ്ങ കണ്ടിട്ടുണ്ടാ, കിട്ടില്ല. നമ്മളത് ഈ ഒരു പാത്രത്തിൽ വെച്ച മുരിങ്ങ നോക്കി
ഇത്രത്തോളം വലുതായിട്ടുണ്ട് എനിക്ക്, ഭയങ്കര ഗ്രോയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് നുള്ളിയെടുക്കണം, അങ്ങനെ അങ്ങോട്ട് കൊണ്ടൊക്കെ ചെഞ്ചം പൊട്ടി രാവിലാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ അടിവള ഇട്ടിട്ടുള്ള മുരിങ്ങ നല്ല മാതിരി ഗ്രോയായിട്ട് വന്നിട്ട്, ഇങ്ങനെ നേരത്തെ ആ വീഡിയോയിൽ കണ്ട പോലെ അടിവള ഇടാൻ നോക്കി ഈ പുള്ളിയിട്ട് സെറ്റായിട്ട് കിട്ടും, കിട്ടലിനായിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതല്ലേ, അത് തന്നെ സംഭവം. പക്ഷെ നല്ല രീതിയിൽ വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മളേ ഈ ഒരു ചായ മാൻസ കേട്ടാ, ചായ മാൻസ നല്ല രീതിയിൽ നോക്കിയേ ആയിട്ടുണ്ട്. ഇത് ഞാൻ പൊട്ടിക്ക് തോരൻ വെക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കട്ടെ എന്തായാലും. അപ്പോൾ ഗൈസ് ഇനി എന്താ പരിപാടി തന്നെ സാധനം വാങ്ങിക്കാനായിട്ട് പോകണം. അതിന് പരിപാടി സാധനം ലിസ്റ്റ് ഇതേ നമ്മളെ കിട്ടിയിട്ടുണ്ട്. സാധനത്തിൽ സാധനങ്ങളൊന്നും ഇല്ല, കുറച്ച് തോർത്തുകൊണ്ട് വാങ്ങണം, അടിച്ചുവാരി വാങ്ങണം, പിന്നെ മണൽ കുറച്ചെടുക്കണം, അതുപോലെ തന്നെ മാറാലത്തട്ടി അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്, ടൂത്ത് പേസ്റ്റ് പിന്നെ ബ്രഷ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പം എന്താ കഴിഞ്ഞ് അത് വാങ്ങിക്കാൻ പോട്ടെ, വാങ്ങിച്ചിട്ട് കാണാം. ഗൈസ് അപ്പം ഞാൻ ഇറങ്ങുകയാണ്, ഇനി ഓരോ കട കയറി 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 താളൊക്കെ വെച്ചിട്ട് വരാം. ഗൈസ് ഇത് നമ്മൾ വിളക്കൊക്കെ തിളങ്ങാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ. ഇത് അടിപൊളിയുണ്ട്, നമുക്ക് യൂസ് ചെയ്ത് അടിപൊളിയാണ്, നല്ലൊരു പൊടിയാണ് കേട്ടോ. പിന്നെ നമ്മളിത് പേസ്റ്റിന് പേസ്റ്റല്ല ബ്രഷ് ഇടുന്നെടുക്കുന്നുണ്ട്. പിന്നെന്താ നമ്മളിത് ഒരു കുറച്ച് പഴമെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളേ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് മുന്തിരി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാലേ ചന്ദനത്തിരിയാണ് കേട്ടോ, ചന്ദനത്തിരി പാക്കറ്റ് അത് തന്നിട്ടില്ല, മണുള്ള സംഭവത്തിന് കേട്ടോ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളേ ഒരു ചെറിയ പേസ്റ്റ് എടുക്കുന്നത് സെൻസർ ചെയ്യേണ്ടത്, നല്ല പേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിച്ച അടിപൊളിയാണ്, കിട്ടില്ല റിസൾട്ട്. ഗൈസ് അപ്പം നമ്മളുടെ എപ്പുറം എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. ഗൈസ് അപ്പം നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്, ഇനി വാങ്ങിച്ച സാധനങ്ങൾ വീട്ടിൽ കൊടുത്തിട്ട് അടുത്ത സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവാം. ഇന്ന് ചായ കുടിക്കാം, ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം കഴിച്ചിട്ട് പോവാം. ഫ്രണ്ട്സ് അപ്പേ ചായ കുടിക്കട്ടെ, ഇനി ചായ കുടിച്ചിട്ട് കാണാം. ഗൈസ് ആദ്യം റേഷൻ കടയ്ക്ക് പോട്ടെ കേട്ടോ. ഗൈസ് അപ്പം നമ്മളെ ഒന്നാമത്തെ എത്തിണ്ട്, തോർത്തുമുണ്ട് ചെക്ക് ചെയ്യാണ്ട, ഇതാണ് ഗൈസ് തോർത്തുമുണ്ടുകൾ. ഗൈസ് അപ്പം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് തോർത്തുമുണ്ട്. ഗൈസ് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഗൈസ് ഈ മാറാൽ തട്ടി കൊണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സാധനം കേട്ടോ ഗൈസ് നോക്കിയാൽ ഇങ്ങനെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടാണ്, ഇത് നമ്മളെ ഈ ഭാഗത്ത് ഇട്ടിട്ട് സുഖമായിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫോണൊക്കെ ഇതിൽ വെക്കാം. ഗൈസ് അപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് എത്തിക്കട്ടെ, എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയി വരുമ്പോഴേക്കും വെയിലുണ്ട് നാറിനെന്ന് പറയട്ടെ. ഗൈസ് അപ്പം നോക്കിയാൽ നമ്മളുടെ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കിട്ടലിന ബാഗാണ്. പിന്നെ വാങ്ങിച്ചത് ഈ സാധനം, ഇതിൻ്റെ വടി നമ്മളോട് വീട്ടിലുണ്ട്. ഇങ്ങനത്തെ സംഭവം വാങ്ങിക്കാൻ കിട്ടില്ല, അധികം പൈസ ഇല്ല, 100-120 rupees വരണുള്ളൂട്ടോ ഏതൊരു സംഭവത്തിന്. ഗൈസ് അപ്പം നോക്കിയാൽ നമ്മളെ ഒരു പഴയൊരു അടിച്ചുവരിണ്ടാവും കേട്ടോ, അതായത് അപ്പോൾ ഇങ്ങനെ തിരിച്ചു വരിയാൻ പറ്റും. വേണ്ട നമുക്ക് വല്ല ആക്രിക്ക് കൊടുക്കാം, പൈസ കിട്ടും. ഇത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചണ്ട് കയറ്റി കൊടുക്കാം, ടൈറ്റ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്. കഴിച്ച് നോക്കിയാ നന്നായി ടൈറ്റ് ചെയ്ത് കേട്ടാ, ഷവർ ഉണ്ടോ, അപ്പൊ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം നമുക്ക് പേപ്പർ ഷവർ വിളിച്ച പഴയൊരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ. സൂപ്പറാ, വാങ്ങിക്കുമ്പോ നോക്കിയാ ഇത് ഇങ്ങനത്തെ വാങ്ങിച്ചോളൂ, ഈ പറഞ്ഞ ടൈപ്പ് വാങ്ങിച്ചോളൂ കേട്ടോ, ഇത് നല്ലൊരു ക്വാളിറ്റി ടൈപ്പാ. അതായത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടൊന്നും ഇനി കുറച്ച് കാണണമെങ്കിൽ കുറച്ച് മണൽ വാങ്ങിക്കാണ്ട് പിന്നെ കോണിയൊക്കെ തപ്പി നോക്കണം, വാടകയ്ക്ക് കിട്ടുമെന്ന് കുറച്ച് പണി വേറുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അതൊക്കെ വാങ്ങാനായിട്ട് ഇനി പോകണം. ഗൈസ് അപ്പം എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്, പിന്നെ മാറാൽ തട്ടി വാങ്ങിച്ചിട്ടാ അതിന് കാണിക്കാനായിട്ട് പോകണം. ഇനി നേരെ അടുത്ത സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുക. ഗൈസ് അപ്പേ നമ്മൾ നേരെ പോയത് തൃശ്ശൂർ കണ്ടാ, തൃശ്ശൂർ നമുക്ക് കൂടി അടക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പം അതിൻ്റെ വേണ്ടി പോയിണ്ടായിരുന്നുട്ടാ. പെട്ടെന്നായിരുന്നു ഒരു ഇത് വന്നത്, അതിനുള്ളിൽ നമ്മളെ ചേട്ടൻ്റെ വീട്ടിൽ കയറിയിട്ട് നമ്മൾ അന്ന് ചീര നടാൻ വെച്ചിട്ടുണ്ടായിരുന്നുട്ടാ, അത് എത്രയെന്ന് കാണിച്ചു തരാം. ഗൈസ് നോക്കിയാൽ നമ്മൾ അന്ന് കണ്ട സുന്ദരി ചീര ഇടന്ന് വാങ്ങിച്ചാണ് നമ്മൾ, അധികം ഒന്നാകുന്നില്ല, കുറച്ചുണ്ടായിരുന്നല്ലോ അല്ലേ. നോക്കി നല്ല മാതിരി വലുതായി, നല്ല ഗ്രഹമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുറിക്കാനായിട്ട് പോവാണ്, അതുപോലെ തന്നെ നമ്മൾ ആ റോസൊക്കെ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മൾ മണ്ണുത്തി പോയിട്ട് ആ ചെടികളൊക്കെ ഇവിടെ നല്ല രീതിയിൽ വലുതായിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ നോക്കി അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് നോക്കിയാൽ നമ്മൾ അന്നിവിടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ മൊട്ടായിട്ട് വന്നൊരു ചെടിയാണ് കേട്ടോ, അപ്പോൾ വലുതായപ്പോൾ നോക്കി ഒന്നും കാണാനില്ല കാര്യമായിട്ട്. അപ്പം എന്തായാലും ചീര അരിയാനായിട്ട് പോവാണ്. ഗൈസ് നോക്കിയേ
ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ അരിഞ്ഞെടുക്കണം കേട്ടോ. കണ്ട രണ്ട് തണ്ട് മാറ്റി വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കാൻ, അന്നേരം അതിൻ്റെ പൊടിച്ചു വരുള്ളൂ. അപ്പം നോക്കിയാ അത്യാവശ്യം ചീര കിട്ടൂട്ടെ നമുക്ക്. നല്ല ഇലയൊക്കെ നോക്കിയാൽ നല്ല മാതിരി വലിയ ഇല ഇട്ടിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണ്. പക്ഷേ നമ്മളിത് കൊണ്ടുവരും നോക്കിയാ ചെറിയൊരു ചീര ആയിരുന്നു കേട്ടോ. ഇത് ഏകദേശം എത്ര ആയിട്ടുണ്ടാവും? രണ്ടാഴ്ചയുള്ളതായിട്ടോ. രണ്ടാഴ്ച ആയി, ഇപ്പം ഇത്രയ്ക്കും വലുതായി. അപ്പം ഇനി ആ മുറിച്ച ഭാഗത്തു നിന്ന് വീണ്ടും വലുതാവും. അപ്പം ഏകദേശം രണ്ടാഴ്ച ആകുമ്പോഴേക്കും വീണ്ടും വലുതാവും. ഗൈസ് അപ്പം നോക്കിയാൽ ചീര മൊത്തം മുറിച്ചിട്ട് ഞാൻ കാണിച്ചറായിനാണ്. ഗൈസ് അപ്പം നോക്കിയാൽ നമ്മളിത് ചീര നന്നായി എല്ലാം മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാണിച്ചറാവേ. ഗൈസ് ഇതാ നമ്മളെ ചീരയുടെ സത്യം പറഞ്ഞു നോക്കിയാൽ രണ്ട് കെട്ടി ചീര ഉണ്ട്. ഒരു കെട്ടിന് 40-30 രൂപയാണ് കണ്ട. അതുപോലെ രണ്ട് കെട്ടി ചീര നമ്മൾ മുറിച്ചത് നോക്കട്ടാ. ഇതെങ്ങനെ ഇങ്ങനെയാണ് മുറിച്ചിട്ടുള്ളത്. ഈ ചെറിയ ചെറിയ ഇളകൾ പൊട്ടി അവിടെ നിർത്തട്ടെ. രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇതും ഇതുപോലെ തന്നെ ആയിട്ട് വരും. നല്ല രീതിയിൽ നോക്കിയാൽ ഇങ്ങനെ ആയിട്ട് നിർത്തി. നമ്മൾ എപ്പോഴും മുറിക്കുമ്പോൾ ഇങ്ങനെ ഇളകൾ പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മുറിച്ചോളൂ. അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ആ ഒരു പിങ്ക് രസം നോക്കി, അതായത് സുന്ദരി ചീര എന്ന് പറഞ്ഞാൽ സുന്ദരി തന്നെ രസമില്ല, നല്ല രസം തകണം നോക്കി. ഗൈസ് അതായത് നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാനുണ്ടെങ്കിലേ നമുക്ക് ഒരു ദിവസത്തെ തോരനും അതുപോലെ ഒരു ദിവസത്തെ കറിക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. അത് മാത്രമല്ല നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡും നമുക്ക് കഴിക്കാനായിട്ട് പറ്റൂട്ടാ. ഞാൻ അവിടെ നിന്ന് പോവാണ്, ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം. ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നുട്ടാ. ഇപ്പം ഞാൻ മണലെടുക്കാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്കുള്ള രണ്ട് ചാക്ക് മണൽ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം. ഇത് മണലും കമ്പിയും സിമെൻറ്റും ഒക്കെ എടുക്കാൻ സ്ഥലമാണ്. ഇവിടെ നമ്മൾ 3 കൊട്ട മണൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വീട്ടിൽ കൊണ്ടാക്കണം. എന്നിട്ട് കാണാം. ഗൈസ് അപ്പം നോക്കിയാൽ 5:30. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോയി. അതിൻ്റെ കുറേ സമയം പോയി. അതുപോലെ തൃശ്ശൂർ പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങോട്ടും പോയപ്പോൾ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 5:30 വൈകുന്നേരമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.